السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا ولبا كاملا، رب تمم بالخير والسعادة. ബഹുമാനമുള്ള തുഹ്ഫത്തുൽ ഇഖ്വാൻ സബഖിലെ ബഹുമാനികളെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവരെയും ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നു. ക്ലാസിന്റെ ബാക്കി ഭാഗം, അതായത് നാം പഠിച്ചത് മജാസ്, മജാസ് ഇസ്ബാത്തിൽ അഖലിയ, മജാസ് ഫിൽ ഇസ്നാദ്, ഇതായിരുന്നു നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അതിന്റെ താരിഫും അതെങ്ങനെയാണ് വരുന്നത് എന്നും അതിന്റെ ബന്ധങ്ങളും താലുക്കും മുലാബസാത്തും അതിന്റെ കരീനത്തും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് മജാസ് ഇസ്നാദിലെ മജാസിന്റെ മറ്റ് രണ്ടാമതൊരു മജാസ്, അത് മജാസുൽ മുഫ്റദ് എന്നാണ് പറയുന്നത്. മജാസും ഫിൽ കെലിമത്തി എന്നാണ് അവിടെ നമ്മൾ പറഞ്ഞത്, ഇവിടെ മജാസും ഫിൽ മുഫ്റദി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണത്തെയും വിശദീകരിച്ചു തരുന്നുണ്ട്. മജാസ് ഫിൽ ഇസ്നാദ് നമ്മൾ പറഞ്ഞിട്ടു, അതിന്റെ കൂടെ അവിടെ നമ്മൾ എണ്ണിയത് ആദ്യം പിന്നെ ഒന്നിൽ മുറക്കബിലുള്ള മജാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ മുറക്കബിലുള്ള മജാസ് എന്ന് ഉദ്ദേശിക്കുന്നത് മജാസും ഫിൽ ഇസ്നാദാണ്, അല്ലെങ്കിൽ മജാസും ഇസ്നാദിലെ മജാസാണ് എന്ന് നമ്മളവിടെ പഠിച്ചു. അവിടെ തന്നെ പറഞ്ഞു മജാസും ഫിൽ കെലിമത്തി, ഒന്നുകിൽ മജാസ് ഫി ബയാന മജാസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നിട്ട് നമ്മളവിടുന്ന് പഠിച്ചു. അപ്പോ മജാസും ഫിൽ കെലിമത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മജാസ് ഫിൽ ഇസ്നാദ്, മജാസ് ഫിൽ കെലിമത്ത്. അപ്പൊ മജാസും ഫിൽ കെലിമത്തി എന്നാണ് നേരത്തെ നമ്മളെ മത്തനിൽ ആദ്യം നമ്മൾ പറഞ്ഞു വന്നത്. ഇവിടെ എത്തിയപ്പോ അതെന്തായി? മജാസ് ഫിൽ മുഫ്റദി എന്നായി. ഇങ്ങനെ വരാനുള്ള കാരണത്തെ മുസന്നിഫ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കാരണം എന്നറിയും. താരിഫ് എന്ന് പറഞ്ഞാല് മാ യുഫീദു തസവ്വുറുഹു തസവ്വുറ ദാലിക ഷൈഎന്നാണ്. ഒരു വസ്തുവിനെ തസവ്വുറാക്കുമ്പോൾ അതുകൊണ്ട് മറ്റൊരു വസ്തു തസവ്വുറാകൽ ലാസിമാകുന്നതെന്നാണ്. അപ്പോ അവിടെ ഒരു കായിത ഉണ്ട്. എന്താ കായിത അറിയോ? താരിഫിൽ മുഅറഫിനെ പറയാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോ ഒരാൾ ചോദിക്കണം എന്താണ് ബിരിയാണി എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊള്ളു. ബിരിയാണി എന്ന് പറഞ്ഞാലേ ബിരിയാണിയും പിന്നെ അതിൽ കൂടി വെള്ളവും എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പറഞ്ഞു. ബിരിയാണി, വെള്ളം, വിറക്, അത് ചെമ്പിലിട്ടിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് വന്നു? ബിരിയാണി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ബിരിയാണി എന്ന വാക്കുകൊണ്ട് തന്നെ വീണ്ടും താരിഫ് പറയണം. അപ്പൊ പിന്നെ ആ സാധനം തിരിയില്ല. അപ്പോ അതിന് ദൗറു തസൽസുൽ വരിക എന്നൊക്കെ പറയും. അതായത് താരിഫിൽ മുഅറഫിനെ പറയാൻ പാടില്ല. ഇസ്തിഗാസ എന്താന്ന് വെച്ചു, സ്റ്റേജ് മേനെ കയറിയിട്ട് തള്ളപേരലിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മറ്റൊന്ന് ചെയ്യണം, എന്താണ് ഇസ്തിഗാസ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് പറയാൻ പാടില്ല? ഇസ്തിഗാസ എന്നാല് അതിനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാല് തൗഹീദാണ്. ഇതാന്താ താരിഫ് തൗഹീദ, താരിഫ് അൽ ഇസ്തിഗാസ എന്ന് നമുക്ക് ഒരു എവിടെ തൊടാതെ ഒരു പദപ്രയോഗം ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ പിന്നെ പറയാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് നമ്മൾക്ക് സഹായം തേടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെങ്ങനെ വിശദീകരിക്കണ്ടാവും. നമ്മുടെ വിഷയം അതല്ല, അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഇസ്തിഗാസ എന്താന്ന് ചോദിച്ചപ്പോൾ ഒരാൾ അതിന് താരിഫ് പറഞ്ഞു കൊടുക്കണം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാണ്. അങ്ങനെ തുടങ്ങിയാല് ഇസ്തിഗാസ എന്ന് പറഞ്ഞ പദം തന്നെ വീണ്ടും മുഅറഫിൽ വരികയാണെങ്കിൽ ഈ താരിഫ് പറയപ്പെടുന്ന വസ്തു തിരിയാതെ പോകും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നത് കൊണ്ടും ലഫ്ലിയായ ഒരു സൂക്ഷ്മത അവിടെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ മുസന്നിഫ് എന്ത് ചെയ്തു പറഞ്ഞു, ആ പേരാണ് മാറ്റി, പേരങ്ങോട്ട് മാറ്റി. അതായത് മജാസുഫിൽ കെലിമത്തി എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ പറയണത് അൽ കെലിമത്തുൽ മുസ്താമരത്തു ഫി ഗൈരിമാ ഉദിയ ലഹു എന്ന് പറയണത്. അപ്പൊ കെലിമത്തിലെ മജാസ് എന്ന് പറഞ്ഞാല് ഒരു കെലിമത്താണ് എന്ത് പറയേണ്ട ഗതികേട് വരും. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പേര് കൊണ്ടൊന്ന് വ്യത്യാസപ്പെടുത്തുക. അപ്പൊ എന്താ പറഞ്ഞത്? മജാസ് ഫിൽ മുഫ്റദി. അപ്പൊ നേരത്തെ പറഞ്ഞ കെലിമത്തിലെ മജാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ആ കെലിമത്ത് മാറ്റിയിട്ട് മുഫ്റദാക്കാനുള്ള കാരണം താരിഫ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എളുപ്പാവാനാണ് അതാണ് എന്റെ സംഭവം എന്ന് അതാണ് ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത്. അവിടേക്ക് വരാം. അമ്മൽ മജാസുൽ മുഫ്റദു, അപ്പൊ മുഫ്റദിലുള്ള മുഫ്റദായ മജാസ് ആകുന്നത് വഹുവായി മുഫ്റദുള്ള മജാസാണ്. അൽ മുഷാറുലേഹി, ആ മുഫ്റദിലെ മജാസിലേക്കാണ് കയ്യും കാലും ഒക്കെ പാടെ ചൂണ്ടിയത്. ഫീമാ തഖദ്ദമ നമ്മൾ മുമ്പ് പറഞ്ഞു കൊടുത്ത് അൽ മുഷാറുലേഹി അതിലേക്കാണ് ഇഷാറത്താക്കിയതെന്ന് കാര്യം തിരിയാൻ വേണ്ടി പറയണാണ്. ബി ഖൗലിഹി മുസന്നിഫിന്റെ വാക്കുകൊണ്ട് പറഞ്ഞില്ലേ, ഇമ്മാ ഫിൽ കലിമത്തി
കെലിമത്തിലായിരിക്കാന്ന് പറഞ്ഞു. എന്നാ പിന്നെ കൂട്ടരവ് അതരാനുഹു, ആ കെലിമത്തി എന്ന് പറഞ്ഞതിനോട് തെറ്റി, ഹുന ഇവിടെ ഇവിടെ മജാദ് മുഫ്രദ് എന്നോട് തെറ്റി. എന്താ സംഭവം എന്നറിയോ? ശ്വാസം വിട്ട് പറയാം. അത്താലഹു മുസന്നിഫിനക്ക് സൗകര്യമാകാൻ വേണ്ടിയിട്ടാണ്. താരിഫു മുസന്നിഫിന് താരിഫ് പറഞ്ഞു തരണം. ബിൽ കെലിമത്തിൽ മുസ്താമല, അൽ കെലിമത്തിൽ മുസ്താമല തൂ നിങ്ങളുടെ താരിഫ് പറയാൻ അത് എളുപ്പാവാനാണ് ഇവിടെ പറഞ്ഞപ്പോൾ മജാദ് മുഫ്രദ് എന്ന് പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ എന്ന് ചോദിച്ചാൽ, താരിഫിൽ മുഅറഫിൽ പറയാൻ പാടില്ല എന്ന കാനൂനുണ്ട്. ആ കാനൂന് ശരിയുമാണ്. കാരണം ഈ സാധനം എന്താ തിരിയായിട്ടാണ് മറ്റിനെ പറഞ്ഞത്. അപ്പോൾ ആ സാധനം തന്നെ പിന്നെ ഇത് കൂട്ടിക്കാലത്തി പറഞ്ഞ എങ്ങനെ കാനം തിരിയുന്നത്? മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ, ജ്യൂസ് എന്ന് പറഞ്ഞാല് പിന്നെ കേടുന്ന ആപ്പിളും പിന്നെ വാടിയ മുന്തിരിങ്ങയും കുറച്ച് പിന്നെ വെള്ളവും അതിൽ കുറച്ച് പഞ്ചസാരയും ഒക്കെ കൂടി കൂട്ടിയിട്ട് എന്താക്കും, മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞു. ആ ഇപ്പൊ മനസ്സിലായി, ഇതാണ് മൂത്താപ്പ, ഇതാണ് ആര് ജ്യൂസ്. ഒരാളോട് ജ്യൂസ് എന്താന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ജ്യൂസ് എന്ന് പറഞ്ഞാലേ ജ്യൂസ് തക്കാളിയും ആപ്പിളും മുന്തിരിയും പഞ്ചസാരയും കൂട്ടിയിട്ട് പിന്നെ ജ്യൂസും കൂടെ കൂട്ടിയിട്ടുണ്ടാക്കിയാൽ അതായത് ജ്യൂസായി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ജ്യൂസ് എന്താ തിരിയാത്തത് കൊണ്ട് ചോദിച്ചപ്പോ ജ്യൂസിനെ പിന്നെ ഇത് കൂട്ടിയപ്പോ വിഷയം തിരിയാതെ പോയി. മനസ്സിലായില്ലേ? മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മുഹമ്മദ് എന്ന് പറഞ്ഞ ആളോ? മുഹമ്മദ് എന്ന് പറഞ്ഞാലേ മുഹമ്മദ് എന്ന് പറഞ്ഞാലും എന്നിട്ട് ആ മുഹമ്മദിനെ കൂട്ടികളെന്നെ പിന്നെ പറഞ്ഞുതരാ. പക്ഷെ അപ്പൊ പറഞ്ഞു തരേണ്ടത് ആരാണ്? നിങ്ങൾ മുഹമ്മദിനെ തേടുന്നത്. മമ്മദും പോക്കറും കുഞ്ഞൂട്ടി അല്ലാത്ത ആൾക്കാരുണ്ടാവാട് നിൽക്കുന്നു. ഓല മമ്മൂട്ടിനെ ചോദിച്ചു, ആരാ ഒരു മമ്മൂട്ടി, ആരാ കുഞ്ഞൂട്ടി, ആരാണ് മറിയക്കുട്ടി, ഇങ്ങനെ ചോദിച്ചുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ മാറിയിരുന്നു. അങ്ങനെ കുറച്ച് ബാക്കിക്ക് പോയപ്പോൾ അടിച്ചാലും എനിക്ക് ഒരാൾ ചാടി, അതൊക്കെ അവിടെ നടന്നോട്ടെ. അപ്പൊ ആളൻ ആരാണ് തിരിയും അല്ലേ? മുഹമ്മദിനെ തിരിയും. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോ എളുപ്പമാകാൻ വേണ്ടിട്ടാണ് അങ്ങനെ വന്നത്. ലിയക്കൂന ജാരിയൻ അല്ല മഷൂരി ഫി താരിഫി, ലിയക്കൂന ഈ താരിഫ് ആവണം, ജാരിയൻ അത് നടക്കുന്നതാണ്, അല്ല മഷൂരി പ്രബലമായ അഭിപ്രായത്തിന്റെ മേൽ, ഫി താരിഫി ആ കെലിമത്തിന് മജാസും ഫിൽ കെലിമത്തിന് താരിഫ് പറയുന്നതില്, ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ കോലത്തിൽ മാറ്റിയിട്ടില്ല എങ്കിൽ അറഫു ബിൽ ഇസ്തേമാലി, അല്ലെ പിന്നെ എന്ത് താരിഫ് പറയേണ്ടി വരും? ഇസ്തേമാലി എന്ന് പറയേണ്ടി വരും, ഏത് കെലിമത്തും ഒഴിവാക്കേണ്ടി വരും. അമ്മൽ മജാസുൽ മുഖ്യ ഇമ്മാഫിൽ മജാസ് അമ്മൽ മജാസുൽ കെലിമത്തു അല്ലേ. അപ്പൊ കെലിമത്തിലെ മജാസ് എന്ന് പറഞ്ഞാൽ അൽ മുസ്തഅമലതു ഫീ ഗൈരി മാ വുദിയ ലഹു എന്ന് കെലിമത്തിന്റെ ഒഴിവാക്കിയിട്ട് മുസ്തഅമലത്തിന്റെ അവിടെ നിന്ന് തുടങ്ങേണ്ടി വരുന്നു. അപ്പൊ ഒരു സുഖമല്ല, കുറച്ച് ഒഴിവാക്കി കുറച്ചിട്ട് അല്ലേ, ഒരു പിന്നെ കുപ്പായ ഇട്ടുക്കണമെന്ന് ഇടാതെ കുപ്പാടായിട്ടെന്നു ഇറക്കല്ലാത്തൊരു കുപ്പായട്ട മാതിരി ആവാൻ പറ്റില്ലല്ലോ. കുപ്പായ ഇടുമ്പോ തന്നെ ആവട്ടെ, ഇറക്കേണ്ടത് തന്നെ ആവട്ടെ. അപ്പൊ അങ്ങനെ പറയേണ്ടി വരും. അപ്പോ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തായിട്ട് ഈ അക്കൂന ജാരിയൻ ആ താരിഫ് ആവാൻ വേണ്ടിട്ട് ജാരിയനെ മഷൂറിന്റെ മേൽ നടക്കാൻ വേണ്ടിട്ട് ഫി താരിഫി ആ മുഫ്രദിന്റെ കെലിമത്തിന്റെ താരിഫ് അല്ല മജാദുഫിൽ കെലിമത്തിന് താരിഫ് പറയുന്നതിന് മഷൂറിന്റെ മേൽ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ മജാദുഫിൽ മുഫ്രദി എന്ന് പറഞ്ഞ് മാറ്റിയത് എന്ന്. വല്ല അങ്ങനെ അല്ലെങ്കിൽ അറഫുഹു ആ മജാസും ഫിൽ മുഫറദ് മജാസും ഫിൽ കെലിമത്തിന് താരിഫ് പറയേണ്ടിയിരുന്നു ബിൽ ഇസ്തഅമാലി, ഇസ്തഅമാലി എന്നതുകൊണ്ട് പറയേണ്ടിയിരുന്നു കെലിമത്തിന്റെ ഒഴിവാക്കിയിട്ട്. വഹുവ അത് വഹിക്കാൻ സഹീഹൻ, അത് ശരി തന്നെയാണ്. അങ്ങനെ പറഞ്ഞാലും ഇപ്പൊ കാര്യമൊക്കെ തിരിയും. മുറിയൻകുപ്പായ ഇട്ടാലും ഇപ്പൊ ആളപ്പം തിരിയാതിരിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഇല്ല അന്നഹു എങ്കിലും കാര്യത്തിന്റെ കട്ട ലൈസൽ മഷ്ഹൂർ പ്രസിദ്ധമായതല്ല, ലൈസ അതല്ല അൽ മഷ്ഹൂർ അതല്ല പ്രസിദ്ധമായത്, സാധാരണ പ്രസിദ്ധമായിട്ടും ആളുകളിൽ പറയുന്നതും കോലത്തിലാണ് നമ്മൾ പറയേണ്ടത്. ആ രീതിയിലാണ് പറയേണ്ടത്. സാധാരണ ഒക്കെ പള്ളിക്കല ഖത്തീബൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തലയിക്കെട്ട് രണ്ടാം മുണ്ടും ഉണ്ടാവും. ഇനി രണ്ടാം മുണ്ട് ഇല്ലെങ്കിലും അയാളെ പള്ളിക്ക നിർത്താതിരിക്കുകയോ ശമ്പളം കുറക്കുന്നില്ല. പക്ഷെ എന്നാലും അവിടെ ഒരു സീനത്തുണ്ട്, അത് രണ്ടാം മുണ്ടിടലാണ്. ലൈസൽ മഷ്ഹൂറു അത് മഷ്ഹൂറല്ല. അപ്പൊ എന്ത് ചെയ്തു? ഫീമാ തക്കദ്ദമ ബിമാ തഖ്, അപ്പൊ മുമ്പ് പറഞ്ഞു കൊടുത്ത് ആ പറഞ്ഞ പോലെ ഇബാറത്തിട്ടു. ഇമ്മാഫിൽ കെലിമത്തി കെലിമത്തിലായിരിക്കാന്ന് പറഞ്ഞു, അവിടെ താരിഫ് പറയണില്ല, അപ്പൊ അവിടെ ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. അന്നഹു അൻസബു അതാണ് ഏറ്റവും യോജിച്ചത് ബി ഖൗലി മുസന്നിഫിന്റെ വാക്കുകൂടെ. ഫിൽ ഇസ്നാദി ഫിൽ ഇസ്നാദി എന്ന വാക്ക് മുമ്പ് പറഞ്ഞതിനോട് യോജിപ്പി എങ്ങനെ പറയലാണ്? ഇമ്മാ ഫിൽ ഇസ്നാദി വ ഇമ്മാ ഫിൽ കെലിമത്തീൻ, അതാണ് അവിടെ അങ്ങനെ ഇബാറത്തിട്ടത്. ഇവിടെ വന്നപ്പോ നമ്മള് വമ്മൽ മജാദിൽ മുഫ്റദു എന്ന് മാറ്റിയത് ആ താരിഫ് പറയുന്നത് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താരിഫിൽ മുഅറഫ് വരാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് എന്ത് വേണ്ടിയിരുന്നു? കെലിമത്തിനുണ്ട് ഒഴിവാക്കേണ്ടി വരും.
അപ്പൊ ആ കെലിമത്തിനെ ഒഴിവാക്കിയാലും ഈ മജാദുഫുൽ കെലിമത്തിന്റെ താരിഫ് പറഞ്ഞത് ക്ലിയർ ആവും. പക്ഷെ എന്താണ്, എല്ലാവരും സാധാരണഗതിയിൽ പറയുന്നതിനോട് എതിരായ ഒരു കോലം വേണ്ടല്ലോ. അപ്പൊ ആ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോഴും നോക്കി കണ്ട ഓരോ താരിഫ് പറയെങ്കിലും കൂടി സാധാരണഗതിയിൽ ഉള്ള രീതിയിലും കോലത്തിനും ചേരിലുമാണ് പറഞ്ഞത്, എന്നല്ലാതെ മാറ്റല്ല വേണ്ടത്. അപ്പൊ ഒരു പുതിയ പള്ളിയിൽ പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ പഴയ ആയതത്തിനെ മാറ്റാൻ പാടില്ല. ഇതും കൂടി വഫത്തെ റഹ്മാനും കൂടി പഠിപ്പിച്ചു തന്നെ അങ്ങനെയാണ്. ഇവർക്ക് അങ്ങനെ ഓരോരോ ഹെക്കുമത്തുകളും ലുക്തകളും നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത് അർത്ഥം. അപ്പൊ വഹുവ അതല്ലേ യക്കൂന, ആ താരിഫ് ആവാൻ വേണ്ടി ജാരിന്റെ മഷൂർ മഷൂറിന്റെ മേൽ നടക്കുന്നത് ആവാൻ വേണ്ടി. ഫി താരിഫി മജാസും ഫിൽ കെലിമത്തി എന്നതിന്റെ താരിഫിൽ, ഇല്ല അങ്ങനെ അല്ല എങ്കിൽ അറഫും മജാസും ഫിൽ കെലിമത്തിന് താരിഫ് പിന്നെ അതിന് താരിഫ് പറയേണ്ടിയിരുന്നതിന് ബിൽ ഇസ്തിഅമാലി എന്നതുകൊണ്ട്. അതായത് അമ്മൽ മജാസുൽ കെലിമത്തു എന്ന് പറഞ്ഞിട്ട് അല്ല ഇമ്മാഫിൽ അമ്മൽ അമ്മാഫിൽ കെലിമത്തി ഇമ്മാഫിൽ കെലിമത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെയും അമ്പൽ മജാസു ഫിൽ അമ്മൽ മജാസുൽ കെലിമത്തു, അതായത് കെലിമത്തിലുള്ള മജാസ് ആകുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അതിന് താരിഫ് പറയേണ്ടത് ബിൽ ഇസ്തിഅമാൽ എന്നതുകൊണ്ടായിരുന്നു. അത് സഹീഹ് ആണെങ്കിലും അത് മഷ്ഹൂറായതല്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞോടത്ത് വമ്മാഫിൽ കെലിമത്തി എന്നും ഇവിടെ വന്നപ്പോൾ വമ്പൽ മജാദൽ മുഫ്റദ് എന്നും മാറ്റി. അവിടക്ക് അൻസബ് അങ്ങനെയായിരുന്നു, ഇവിടക്ക് അൻസബ് ഇങ്ങനെയാണ്. ഇവിടക്ക് യോജിച്ചത് ഇങ്ങനെയാണ്, അവിടക്ക് യോജിച്ചത് അങ്ങനെയാണ് എന്നർത്ഥം അല്ലേ. വീട്ടിലേക്ക് വന്നു, അവിടെ തലയിൽ കെട്ടുകൊണ്ട് രണ്ടാം മുണ്ടും ഇട്ട് ആ നീളം കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ തിരിക്കല്ല, അവിടെ കുപ്പായൊക്കെ കഴിച്ചിട്ട് ബനിയനൊക്കെ ഇട്ട് കുട്ടികളപ്പൊക്കെ ഒന്ന് കളിക്കുക, അങ്ങനെ മൂലൊരു കാട്ടുണ്ട്. പള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതും നിക്കാഹിന് പോകുമ്പോഴും മൗലൂദിന് പോകുമ്പോഴും അതേ ഡ്രസ്സ് അതേ കോലത്ത് അതേ ഗാംഭീര്യത്തിൽ മുണ്ടാതെ ഇങ്ങനെ പറപ്പിച്ചൊരു മാലിയും പിടിച്ചിരിക്കാൻ പറ്റും കുട്ടികളെ എടുത്തിരുമ്പോൾ. അപ്പൊ അവിടെ ഒരു കോലം ഇവിടെ പോലെ, ഇവിടെ വാപ്പയാണ് അവിടെ ഉസ്താദാണ് ഖാദിയാണ്. അപ്പൊ ആ നിലക്കുള്ള മാറ്റാണ്. അപ്പൊ അവിടേക്ക് യോജിച്ചാൽ അവിടെയും ഇവിടേക്ക് ചോദിച്ചാൽ ഇവിടെയും വിഷയം തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. വഹുവ എന്നാ മജാദുൽ മുഫ്റദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താരിഫിലേക്ക് പുറപ്പെടുകയാണ്, ഉദ്ഘാടനം നടക്കാൻ പോവാണ്. അൽ കെലിമത്തുൽ മുസ്തഅമലത്തു, അൽ കെലിമത്തു ഒരു കെലിമത്താണ്. ആ കെലിമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്മാവട്ടെ ഫൈലാവട്ടെ ഹർഫാവട്ടെ, ഇസ്മ കെലിമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്മായിട്ട് വരും, ഫെയിലായിട്ട് വരും, കെലിമത്തായിട്ട് വരും. അത് നൗണാവാം വെർബാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കെലിമ ലെറ്റർ ആവാം, ഏതായാലും മണ്ടില്ല. അൽ മുസ്തഅമലത്തു ആ അൽ കെലിമത്തുൽ മുസ്തഅമലത്തു ഉപയോഗിക്കപ്പെട്ട കെലിമത്താണ്. അപ്പോ ഖറജത്തിൽ കെലിമത്ത് ഖബൽ ഇസ്തിഅമാലി ഒരു ലഫ്ളിനെ ഉപയോഗിക്കുന്നില്ല, അത് അങ്ങനെ ഒരു ഉപയോഗത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കാത്തൊരു ലഫ്ള് കൊണ്ടുവന്നങ്ങാണ്ട് ഇത് മജാസാണ് എന്നിട്ട് എന്ന് ആരും ബോർഡെഴുതി വെക്കണ്ട. ഫലാ തൂസഫു ബിൻ ഖബൽ ഇസ്തിഅമാലി വമ്പൽ കെലിമത്തു ഖബൽ ഇസ്തിഅമാലി, ഇസ്തിഅമാലിന്റെ ഉപയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഒരു കെലിമത്ത്, ആ കെലിമത്ത് ഈ പറഞ്ഞ വാക്കുകൊണ്ട് പുറത്തുപോയി. ഫലാ തൂസഫു ബിൽ മജാസി, അപ്പൊ അതിന് മജാസി എന്നതുകൊണ്ട് താരിഫ് പറയുകയില്ല. അതിന് എന്തും പറയില്ല. പിന്നെ കമാ ലാ തൂസഫു ബിൽ ഹഖീഖത്തി, ഒരു പദത്തെ ഉപയോഗിക്കുന്നില്ല ഒന്നിലും, ആ പദത്തെ കുറിച്ച് ഹഖീഖത്തിലുള്ള വാക്കാണെന്നും പറയില്ല, പിന്നെ എന്തും പറയില്ല, മജാസാന്നും പറയില്ല. അത് നമ്മൾ എടുക്കില്ല. അതുകൊണ്ടാണ് മുസ്തഅമലത്തു എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോ കെലിമത്ത് മുസ്തഅമലായിരിക്കണം, അപ്പോഴേ ഹഖീഖത്തിൽ ഇസ്തിഅമാല് ചെയ്യുന്നുണ്ടെന്നും ആ ഹഖീഖത്തിനെ മാറ്റി വേറെ നിരക്ക് വന്നതാണെന്നും മജാസാണെന്നും തിരിയുള്ളൂ. അപ്പോ ഇസ്തിഅമാലേ ഇല്ലാത്ത ഉപയോഗശൂന്യമായിട്ട് ആർക്കും അറിയാത്ത മജ്ഹൂറായ ഒരു ലഫ്ളുണ്ട്, ആ ലഫ്ളിനെ കൊണ്ടാണ് മജാസ് എന്ന് പറയാൻ പാടില്ല. എവിടെ ഉപയോഗിച്ചു, ഫി ഗൈരിമ, ഒരു അർത്ഥം അല്ലാത്തതില്. ഉദയച്ച് ആ ലഫ്ളിനെ വെക്കപ്പെട്ടിരിക്കുന്നു ലഹു ആ അർത്ഥത്തിന് വേണ്ടി. അവരൻ ആദ്യമായിട്ട് ആ ലഫ്ളിനിക്ക് ഒരു അർത്ഥമുണ്ട്, ആ അർത്ഥത്തിനേക്കാണ് വെക്കപ്പെട്ടത്. എന്നിട്ട് ആ അർത്ഥത്തിലല്ലാതെ മറ്റൊരു അർത്ഥത്തിലേക്ക് ആ ലഫ്ളിന് ഉപയോഗിക്കപ്പെട്ടു. അപ്പൊ ഹർദൽ ഹക്കീക്കത്തു, അപ്പൊ ഹക്കീക്കത്ത് ഒഴിവായി. ഹക്കീക്കത്താവുമ്പോ ആദ്യ ഒരു മാനാക്ക് വെച്ചു, ആ അർത്ഥത്തിന് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്, വേറെ അർത്ഥത്തിലേക്ക് ഉപയോഗിച്ചില്ല. അസദ് എന്ന് പറഞ്ഞാല് അതിന് അതിന്റെ അർത്ഥം സിംഹം എന്നാണ്. അപ്പൊ അതിന് അതിനുവേണ്ടി വെക്കപ്പെട്ടതായിരുന്നു. അപ്പൊ അതിന് ആ അർത്ഥത്തിൽ നിന്ന് അസദ് എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് മാറ്റി, അപ്പോ ജെയ്ദിലേക്ക് കൊടുത്തു. അപ്പോ അസദിനെ പോലത്തെ ധീരത ഒരിൽ ഉണ്ടായപ്പോ ആ പേര് ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോ അതും ഇതും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അസദ് നടന്ന ഭം ഭം ചാടി പറഞ്ഞു വരുന്ന ഓനാണ് ജെയ്ദ്. അങ്ങനെ എന്തല്ല, ജെയ്ദ് കാര്യവീര്യത്തോടുകൂടെ ഇസ്തിഗാസ ചുരുക്കാണെന്ന് പറഞ്ഞാൽ നിക്കവിടെ അണക്കിയാ മറുപടി തരാ എന്ന് പറയാനുള്ള കരുത്തുണ്ട്. അതാണ് അപ്പൊ ഖറജൽ ഹക്കീക്കത്തു, അപ്പൊ ഹക്കീക്കത്ത് പുറപ്പെട്ടു. എപ്പോ പുറപ്പെട്ടു, മാബുദയ ലഹുവിന്റെ ഉപയോഗിക്കപ്പെടേണ്ടതിന് ഗൈറു മാബുദയിൽ ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഗൈറു മാബുദയിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ ഹക്കീക്കത്ത് എന്ന് പറയില്ല. അപ്പൊ അതിന് പറയേണ്ട പേരെന്താണ്, മജാസ് എന്നാണ്.
ഖർജ ഹക്കീഖത്തുക അസദൻ, അസദ് എന്ന് പറയുമ്പോലെ അത് അസദിനെ ഉപയോഗിച്ച ഫിൽ ഹയവാനിൽ മുഫ്തരിഷി, ഹയവാനിൽ മുഫ്തരിസിലാണ് ഹയവാൻ ഉപയോഗിക്കുക. ആ ഓളകളൊക്കെ ഉള്ള ഇങ്ങനെ ഭീകരതയുള്ള ആ ചാടി വരുന്ന പറ്റിപ്പിടിക്കുന്ന, അതായത് മറ്റു ജീവികളെ ഓടിപ്പിടിക്കുന്ന പറിച്ചു പിടിക്കുന്ന സാധനം ഹയവാന്, അതിനാണ് അസദ് എന്നുള്ള പദം യഥാർത്ഥത്തിൽ വെക്കപ്പെട്ടത്. പക്ഷേ എന്തിനും ഉപയോഗിക്കും എന്നതിൽ ഉപയോഗിക്കും പോലെ. അപ്പോൾ അസദ് എന്നുള്ള പദം ഹയവാൻ മുഫ്തരിസിലാണ് ഉപയോഗിക്കുക. അതിന്റെ ഹക്കീഖത്ത് തന്നെ ഹയവാനാണ്, ഭീകരത്തുള്ളതാണ്, കാട്ടിലെ രാജാവാണ്, മറ്റു ജീവികളൊക്കെ അത് പിടിച്ചു പറിച്ചു തിന്നുന്നതാണ്, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹയവാൻ മുഫ്തരിസ്, അതായത് പറ്റിപ്പിടിച്ച് പിന്നെ അക്രമവീരനായ ജീവി എന്നാണ്. അതായത് പിന്നെ മറ്റു ജീവികളെ പിടിച്ചു വിഴുങ്ങുന്നവൻ, പിടിച്ച് ആക്രമിക്കുന്ന, അല്ലെ അവന്റെ കീഴ്പ്പെടുത്തുന്ന, മറ്റു ജീവികളെ കീഴ്പ്പെടുത്തുന്ന ജീവിയിലാണ്, ജീവി എന്ന നിലക്കാണ് അസദിനെ പ്രയോഗിക്കാറുള്ളത്. അപ്പൊ അതിലുപയോഗിക്കുമ്പോൾ അത് ഹക്കീക്കത്തായി. ഇനി ആ ഹക്കീക്കത്ത് അല്ലാത്തൊരു മാനാക്ക് അസദിനെ ഉപയോഗിക്കുമ്പോൾ അത് മജാസുമാവും. ഐൻ, ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ, ഈ വൈ ഈ ഐ അല്ലേ, കണ്ണ് ബാസറത്തി കാഴ്ചയിലാണ് പറയാ, കാഴ്ചക്കാണ്. അല്ലെങ്കിൽ ഒന്നുകൾ കാഴ്ച എന്നുള്ളിടത്ത് ഐൻ ഉപയോഗിക്കും, അവിൽ ജാരിയെത്തി അല്ലെങ്കിൽ ഒഴുകണ പുഴ നദി റിവർ അല്ലേ അവിടെ ഉപയോഗിക്കും. ഇല്ലേ അന്നഹു ഉദയലി കുല്യമിനുഹും, അവ രണ്ടിനുള്ള ഓരോന്നിനുമാണ് ഇതിനെ വെക്കപ്പെട്ടത്. ഔവലിയൻ, ആദ്യമായിട്ട് ഈ പദത്തിന് വെക്കപ്പെട്ടത് ഇങ്ങനെയാണ്. ഇനി ആ പദത്തിനെ തന്നെ മറ്റൊരു അർത്ഥത്തിലേക്ക് നീക്കുന്നു. എന്തിനു വേണ്ടി? അലാപത്തിൻ, ഒരു ബന്ധത്തിന് വേണ്ടി. അതില്ലേ അജലി മുനാസബത്ത് ബാനുലഹു, ആ ലഫ്തിനെ വെക്കപ്പെട്ടതായ അർത്ഥത്തിന്റെ ഇടയിൽ അൽ കലിമത്തു, ഈ കലിമത്തിനെ വെക്കപ്പെട്ട ലോഹമാനാക്ക് വേണ്ടി, ആ വെക്കപ്പെട്ടതായ അർത്ഥത്തിന്റെ ഇടയിലും, വല്ലതി ലം തൂതാറു, വല്ലതി ഒരർത്ഥത്തിന്റെ ലം തൂതാ ലഫ്സിനെ വെക്കപ്പെട്ടിട്ട് ലഹു ആ മാനാക്ക്, അങ്ങനത്തെ ഒന്നിന്റെയും ഇടയിൽ ഒരു ബന്ധമുണ്ടായതിന് വേണ്ടി ആ ഹക്കീക്കത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലുള്ള ആ പദത്തിനെ ഈ പദത്തിന്റെ ഈ അർത്ഥത്തിലേക്ക് നീക്കി. അപ്പൊ എന്തുണ്ടായി? ആ കലിമത്തിനെ വൈറുമാവുലിയ ലഹുവിൽ ഉപയോഗിച്ചു. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു? മജാസ് ഫിൽ മുഫ്റദി എന്ന് പറയാം. ഫൽ ഹാമിലു അലൽ ഇസ്തിഅമാല്, അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കാൻ ആ മാവുദിയലു മാവുദിയ ലഹുവായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് ഗൈറു മാവുദിയ ലഹുവിൽ ഉപയോഗിക്കാനുള്ള കാരണം, അതിന്റെ മേലുള്ള പ്രേരണ, അതിന്റെ മേൽ അതിനെ ചുമത്താനുള്ള കാരണം, ഫൽ ഹാമിലു അലൽ ഇസ്തിഅമാല, ഈ ഇസ്തിഅമാലിന് മേൽ അതിനെ ചുമത്താവുന്നത് ഹുവ അൽ അലാഖത്തു, അതാണ് അലാഖത്ത്. ഇത് രണ്ടിലുള്ള തമ്മിലുള്ള ബന്ധമുണ്ടായതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉപയോഗിച്ചത്. ഉദാഹരണത്തിന് അസദിനെ സെയ്ദിന്റെ സ്ഥാനത്ത് വെച്ചു എന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അസദിലുള്ളത് പോലുള്ള എന്തോ ഒരു ബന്ധം ഇവിടെയുണ്ട്, അസദനെ പോലെ ധീരനാണ്, ഇളക്കാൻ ഇളകണമെന്നല്ല. അപ്പൊ ഫലാബുദ്ധീനീതിൻ ആ സന്ദർഭത്തിൽ അത്യാവശ്യമാണ്. മിന്നഴത്തി ബാരിഹ, ആ അർത്ഥത്തിന് അകയറുമാവുലി വെക്കപ്പെട്ട അർത്ഥത്തിനെ പരിഗണിക്കലും, മുലാഹലത്തിഹ അതിനെ സൂക്ഷിക്കലും, അതിനെ ലഹാല ചെയ്യലും, അതിനെ കാര്യത്തിലെടുക്കലും അത്യാവശ്യമാണ്. ഇങ്ങനെ വരുമ്പോ ഫഹറജൽ ഗലത്തു, അപ്പൊ പിഴച്ച് പറഞ്ഞതൊന്നും അയപ്പെടൂല. കാലത്ത് ഒരാൾ പിഴച്ച് പറഞ്ഞു എന്നിട്ട് പറയുന്നത് ഇങ്ങനെ മജാദാണ്, പിഴച്ച് പറഞ്ഞൊന്നും മജാദിപ്പെടുത്തില്ല. ഈ അലാഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാവുദേരി ഉപയോഗിക്കപ്പെട്ട മാനന് ഈ ഗൈറു മാവുദേരി ഉപയോഗിക്കപ്പെട്ട്. അപ്പൊ വയം വിജയത്ത് ഫി അലാഖത്തിന് പിഴച്ച ഒരാൾ പറഞ്ഞപ്പോൾ അതിനൊരു ബന്ധം വന്നു, അപ്പാണ് മജാദായി, അപ്പം അങ്ങോട്ട് മജാദായി. നമ്മള് തട്ടിത്തെറിഞ്ഞ് വീണതാണ്, വീണപ്പോഴാണ് അവിടെ എന്ത് കിടക്കുന്നുണ്ടത്, ആരെന്നോ വീണ് പോയ പൈസ കണ്ടത്, അപ്പൊ പറഞ്ഞ പൈസ എടുക്കാൻ വേണ്ടി ചാടിയതാണ്. അതല്ല, അങ്ങനെയല്ല, ആദ്യത്തെ കാലത്ത് വന്നതാണ്, അതിനെ കുറിച്ച് ചാടിയെന്ന് നമ്മൾ പറയില്ല, അത് യഥാർത്ഥത്തിൽ വീണ തന്നെയാണെന്ന് അതിന് പറയാം. അപ്പൊ ഒരാൾ പറഞ്ഞു റഅയ്തു അസദൻ എന്ന് പറഞ്ഞാൽ അസദനെ, സിംഹത്തിനെ കണ്ടു, തുരിദ്ബി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റജുലൻ ശുജാൻ ധീരനായ ഒരു യോദ്ധാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ അസദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അയച്ചു അസദ്, ഞാൻ അസദിനെ കണ്ടു. അപ്പൊ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു അസദിനെ കണ്ടിക്ക്, അസദിന്റെ അതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം തന്നെ ഹയവാൻ മുഫ്തരിഷ്, അതായത് ചാടിപ്പിടിക്കുന്നത്, മറ്റുള്ള ജീവികളെ കീഴ്പ്പെടുത്തുന്നത്, അതാണ്. അപ്പൊ അതിലുപയോഗിക്കുന്ന ആ പദത്തെ ഇവിടെ അസദ് എന്നുള്ള പദത്തിൽ ഉപയോഗിച്ചു. അപ്പൊ ഈ അസദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റജുലുൻ ശുജാ ആണ്. അപ്പൊ റജുലുൻ ശുജാനില് ഈ അർത്ഥത്തിൽ ഉദ്ദേശിക്കാനുള്ള കറയിൽ അഫ്സൽ ഉപയോഗിക്കാൻ കാരണം അസദിലും ഇതിലും തമ്മിൽ രണ്ട് അസദിലും ഒരു അർത്ഥമുണ്ട്, ഇതിലും അർത്ഥമുണ്ട്, ആ അർത്ഥം എന്നാണ് ഷുജാത്തുന്നത്. അപ്പൊ ഷുജാ എന്നുള്ള അലാഖത്തിന് വേണ്ടിയിട്ട് ഈ ഹയവ മുഫ്തരിസിൽ ഉപയോഗിക്കുന്ന അസദ് എന്ന ആ യഥാർത്ഥത്തിലെ ഹക്കീഖത്തിൽ ലഫ്ലിനെ ഹയവാ നാത്തിക്ക് എന്നതിൽ ഉപയോഗിക്കുന്ന സെയ്ദിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക, മജാസും ഫിൽ കലിമത്താണ്, അത് മുഫ്റദിലെ മജാസാണ് എന്ന് പറഞ്ഞു. തുരീദു ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഷുജാഇനെയാണ്. അറത്താൻ തന്തിക്ക ബി റജുലി ഷുജായി, റജുലി ഷുജായി എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. ഫഖലത്ത, അങ്ങനെ അടുക്കൊണ്ട് പേച്ചു റജുലി, ഞാൻ റഅയ്തു റജുലി ഷുജാ എന്ന് പറയാനാണ് നീ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ പിഴച്ചിട്ട് ജന്തു പറഞ്ഞു
അസദ് എന്ന് പറഞ്ഞു. അപ്പൊ മജാസല്ല റായിത്തു അസദൻ എന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ആൾ പറയാൻ ഉദ്ദേശിച്ചത് റായിത്തു റജന ഷുജ എന്നാണ്. അങ്ങനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഒന്ന് പിഴച്ചു പോയതാണ്. ആ പിഴച്ചു പോയപ്പോൾ എന്തില്ല, അവിടെ അലാഖത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് അലാഖത്ത് ഉള്ള രീതിയിൽ റായിത്തു അസദൻ എന്ന് പറഞ്ഞാൽ അത് മജാസാവും. അലാഖത്തില്ല, പിഴച്ചു പറഞ്ഞതാണ്. അങ്ങനെ ആവുമ്പോൾ അത് മജാസാവൂല. ഫലൈസ ഹാദാ ബിമജാസിൻ, അത് മജാസല്ല. കാരണം അന്നൽ അലാഖത്ത് ഹുന, ഇവിടത്തെ ബന്ധം അലാഖത്ത് ആയതിനു വേണ്ടി ലൈസത്തില്ലത്തിന്റെ ഇസ്തിമാലിക്ക, നിന്റെ ഉപയോഗത്തിനുള്ള കാരണം അല്ല അത്. കാരണമില്ലാതെ മുലാഹദത്തിയ, ആ ബന്ധത്തെ മുലാഹദ പരിഗണിച്ചുകൊണ്ടല്ല ഇത് ഉപയോഗിച്ചത്. നീ പഴച്ചു പറഞ്ഞതാണ്, അതുകൊണ്ടാവൂല. അപ്പൊ എവിടെങ്കിലും പിഴവോടുകൂടെ പറഞ്ഞിട്ട് അത് മജാസാക്കാൻ ആരും ഒരുങ്ങണ്ട, അത് സംഭവം, അത് നടക്കൂല. പിന്നെയോ ഹക്കയക്കിയായ മാനാണുണ്ട്, ആ മാനയും മജാസിയ മാന തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിന് വേണ്ടി ആ കലിമത്തിന് മാവുദേരോ എന്ന അർത്ഥത്തിലല്ലാതെ വൈറ മാവുദേരോ ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളെ കൂട്ടരെ എന്ത് പേരിടുന്നത്, മജാസം ഫിൽ കലിമത്തി എന്നും മജാസം ഫിൽ മുഫ്റദ് എന്നും പറഞ്ഞത്. അപ്പോൾ മജാസം ഫിൽ മുഫ്റദ് എന്ന് ഇവിടെയും അവിടെ മജാസം ഫിൽ കലിമത്തി എന്ന് മസ്നുവിൽ നേരത്തെയും പറയാൻ, മുഖദ്ദിമയിൽ പറയാൻ കാരണം അവിടേക്ക് അൻസബ് അങ്ങനെ പറയലാണ്, ഇവിടേക്ക് അൻസബ് ഇങ്ങനെ പറയലാണ്. എന്താ അത് അങ്ങനെ ഇങ്ങനെ ഒക്കെ നിങ്ങൾ പറയുന്നത്? അതിന് കാരണം ഇവിടെ താരിഫ് പറയലാണ്, അവിടെ അതിനെ തക്സീം ചെയ്യലാണ്. അപ്പൊ തക്സീമിന്റെ അവിടെ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, താരിഫ് പറയുമ്പോൾ മാറ്റി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇൻഷാല്ലാ ഇനി എന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ അടുത്ത ദിവസം മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു, ആവർത്തിച്ചു നോക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.